അഹ്ലൻ അബുദാബിയുടെ പുതിയ എപ്പിസോഡിലെ കാഴ്ചകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അബുദാബിയിലെ ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ക്യാപിറ്റൽ ന്യൂസ്. യുഎഇയിലെ റോഡുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഷോൾഡർ റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഗതാഗത വകുപ്പ് കർശന നിയമ നടപടികൾക്കൊരുങ്ങുന്നു. അബുദാബിയിലെ റോഡുകളിലെ ഹാർഡ് ഷോൾഡറുകളിൽ അനധികൃതമായി വാഹനം ഓടിച്ചു കയറ്റുന്നവർക്കും മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്ന് അബുദാബി ട്രാഫിക് പോലീസ് അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഹാർഡ് ഷോൾഡർ പാതകൾ. അസുഖബാധിതരെയും അപകടത്തിൽപ്പെട്ടവരെയും എത്രയും വേഗം ആശുപത്രികളിൽ എത്തിക്കുന്നതിനും അവർക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്നതിനും ഷോൾഡർ റോഡുകൾ ഉപയോഗപ്പെടുത്താം. കൂടാതെ അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്ന സിവിൽ ഡിഫൻസിന്റെയും പോലീസിന്റെയും വാഹനങ്ങൾക്ക് അതിവേഗം സഞ്ചരിക്കുന്നതിന് ഷോൾഡർ റോഡുകൾ സഹായകമാകും. ജനുവരി മുതൽ ഏപ്രിൽ വരെ 4 മാസത്തിനിടെ റോഡിന്റെ ഹാർഡ് ഷോൾഡറുകളിലൂടെ വാഹനങ്ങൾ ഓടിച്ചതിന് ക്യാമറകളുടെയും റഡാറുകളുടെയും പിടിയിൽപ്പെട്ടത് 4,930 വാഹനങ്ങളാണ് എന്ന് അധികൃതർ അറിയിച്ചു. ഹാർഡ് ഷോൾഡറിലെ നിയമലംഘനങ്ങൾക്ക് തടവ് ശിക്ഷ വരെ നൽകാൻ യുഎഇ നിയമം അനുശാസിക്കുന്നുണ്ട്. ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് തടവും 10 ബ്ലാക്ക് പോയിന്റുകളും നൽകാവുന്നതാണ്. അനധികൃതമായി പാതയിൽ പ്രവേശിക്കുന്നവർക്ക് 6 ബ്ലാക്ക് പോയിന്റുകളും എമർജൻസി വാഹനങ്ങളെ മറികടക്കുന്നവർക്ക് 4 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷ ചുമത്തും. ജനങ്ങളുടെയും റോഡ് ഉപയോഗിക്കുന്നവരുടെയും ജീവന് ഭീഷണി ഉണ്ടാകുന്ന വിധം വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ കർക്കശ നടപടികൾ സ്വീകരിക്കുമെന്നും ഹാർഡ് ഷോൾഡറുകളിലെ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ട്രാഫിക് ഡയറക്ടറേറ്റ് നിരീക്ഷണം കർശനമാക്കിയതായും അധികൃതർ അറിയിച്ചു. CBSE 10-ാം തരം പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് ഉന്നത വിജയം. അബുദാബിയിൽ ഇന്ത്യൻ മോഡൽ സ്കൂളിനും എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമിയും മുൻനിരയിൽ. അബുദാബി മുസഫയിലെ മോഡൽ സ്കൂൾ, എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമി, അൽനൂർ ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിലാണ് 100% വിജയവുമായി മുന്നിൽ നിൽക്കുന്നത്. മോഡൽ സ്കൂളിൽ നിന്നും 30 ആൺകുട്ടികളും 47 പെൺകുട്ടികളുമാണ് CBSE 10-ാം തരം പരീക്ഷ എഴുതിയത്. ഈ 77 പേരിൽ 27 വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് നേടിയപ്പോൾ 8 പേർ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് നേടി 1-ാമതെത്തി. മോഡൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിജയം നേടിയ കുട്ടികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമി ഈ വർഷവും 100% വിജയം കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 124 കുട്ടികളും ഉയർന്ന മാർക്കോടെ വിജയം നേടി. 11 കുട്ടികൾ 10 പോയിന്റോടെ CGPA പാസ്സായതായി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മുഹമ്മദ് ഇല്യാസ് ഹാഷിം, ട്രസ്റ്റൻ ആൽഫി, യാസീൻ അബ്ദുൾ റഹീം, ആദിൽ അബ്ദുൾ ഷുക്കൂർ, സ്റ്റീഫ് സുനിൽ മാത്യു, സലീം ഫവാസ് അഹമ്മദ് എന്നിവരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഷെറിൻ ഡിസൂസ ഡേവിഡ്, ആയുഷി സെൻ, സമീൻ ഫാത്തിമ, യാലൻഗി സായ് ശ്രീജ, ആതിര നെച്ചിക്കാടൻ എന്നിവരുമാണ് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. തുടർച്ചയായ 10-ാം വർഷവും മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് അൽനൂർ ഇന്ത്യൻ സ്കൂൾ ഈ വർഷവും വിജയകിരീടം നിലനിർത്തി. പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ നിയോ ഫാർമയും ലോക പ്രശസ്ത കമ്പനിയായ ഫൈസറും തമ്മിൽ മരുന്ന് നിർമ്മാണത്തിന് ധാരണയായി. ഔഷധ നിർമ്മാണ കമ്പനിയായ ഫൈസറുമായി ചേർന്ന് അബുദാബിയിലെ നിയോ ഫാർമ UAE മരുന്നുകൾ നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ UAE സാംസ്കാരിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാന്റെ സാന്നിധ്യത്തിൽ നിയോ ഫാർമ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ BR ഷെട്ടിയും ഫൈസർ എസ്റ്റാബ്ലിഷ്മെന്റ് കൺട്രി മാനേജർ ഡോക്ടർ സിയാദൻ അബു ഇസയും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. UAE ആരോഗ്യ മേഖലയിൽ ഏറ്റവും ആവശ്യമായ ഔഷധങ്ങളാണ് ഈ പുതിയ കൂട്ടായ്മ നിർമ്മിക്കുക. ഔഷധ നിർമ്മാണ രംഗത്ത് UAE ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ നിയോ ഫാർമയ്ക്ക് ലോക പ്രശസ്തമായ ഫൈസറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ BR ഷെട്ടി അറിയിച്ചു. മരുന്നുകൾ ഏറിയ പങ്കും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന പശ്ചാത്തലത്തിൽ UAE ഉത്പാദനം നിയോ ഫാർമയ്ക്കൊരു നാഴികക്കല്ലാണ്. UAE ഗവൺമെന്റിന്റെ അനുമതിയോടെ ജീവൽ പ്രധാനമായ മരുന്നുകൾ ഇവിടെ തന്നെ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഡോക്ടർ BR ഷെട്ടി കൂട്ടിച്ചേർത്തു. ഫൈസർ ഗ്ലോബൽ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രസിഡന്റ് ജോൺ യങ്, റീജിയണൽ പ്രസിഡന്റ് ഗോയൽ ആലൻറ്റ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. അബുദാബി എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമിയിൽ നിന്നും ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലെ പൊതുവിജ്ഞാനം മുൻനിർത്തി ബിറ്റ്ഫെസ്റ്റ് 2014 എന്ന പേരിൽ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ കോമ്പറ്റീഷനിൽ വിവിധ മത്സരങ്ങളിൽ എമിറേറ്റ്സ് ഫ്യൂച്ചർ ഇന്റർനാഷണൽ അക്കാദമിയിൽ നിന്നും പങ്കെടുത്ത് വിജയം നേടിയ കുട്ടികളെയാണ് ഇഫിയ സ്കൂൾ ആദരിച്ചത്. ക്വിസ്, ലോഗോ ഡിസൈനിങ്, 3D ഡിസൈനിങ്, മാസ് പെയിന്റിംഗ് തുടങ്ങിയ മത്സരങ്ങളിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ഇഫിയയിലെ കുട്ടികൾക്ക്
പ്രിൻസിപ്പൽ റിച്ചാർഡ്, വൈസ് പ്രിൻസിപ്പൽ വിനായകി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ട്രോഫികളും മെഡലുകളും സമ്മാനിച്ചു. മലേഷ്യയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലുലു ഹൈപ്പർമാർക്കറ്റുകൾ തുടങ്ങുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് MOU സൈൻ ചെയ്തത്. മലേഷ്യൻ സർക്കാരിന്റെ കീഴിലുള്ള ഫെൽഡ അഥവാ മലേഷ്യൻ ഫെഡറൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയും ലുലു ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് മലേഷ്യയിൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നത്. അബുദാബിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലേഷ്യൻ പ്രധാനമന്ത്രി മുഹമ്മദ് നജീബ് തുൻ അബ്ദുൾ റസാഖിന്റെ സാന്നിധ്യത്തിൽ ഫെൽഡ ഡയറക്ടർ ജനറൽ ദാത്തോ ഫൈസൽ അഹമ്മദും ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലിയും ചേർന്ന് കരാർ ഒപ്പുവച്ചു. ഫെൽഡ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യയിനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിലും ഒപ്പുവച്ചു. 2016 5 മാളുകൾ മലേഷ്യയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ഇതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും ഏകദേശം 5000 മലേഷ്യക്കാർക്ക് ജോലി നൽകാൻ സാധിക്കുമെന്നും MA യൂസഫ് അലി അറിയിച്ചു. അബുദാബിയിൽ ഗതാഗത നിയമ ലംഘനങ്ങളുടെ പേരിൽ ഈ വർഷത്തെ ആദ്യ 4 മാസങ്ങളിൽ 8555 പേരെ പിടികൂടി. പുതിയതായി സ്ഥാപിച്ച ഇൻഫ്രാറെഡ് ക്യാമറകളിലൂടെയാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. അബുദാബിയിൽ ഗതാഗത വകുപ്പ് സ്ഥാപിച്ച ആധുനിക ഇൻഫ്രാറെഡ് ക്യാമറകളിൽ ജനുവരി 1 മുതൽ April 30 വരെയുള്ള കാലയളവിലാണ് 8555 നിയമലംഘകരെ പിടികൂടിയത്. ചുവപ്പ് സിഗ്നൽ ലംഘനം, അമിത വേഗത, കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിടൽ തുടങ്ങിയ നിയമലംഘനങ്ങളാണ് അബുദാബി പോലീസിന്റെ ട്രാഫിക് ആൻഡ് പെട്രോൾസ് വിഭാഗം സ്ഥാപിച്ച ഫ്ളാഷ് രഹിത ക്യാമറകൾ പിടികൂടിയത്. ഇന്റർസെക്ഷനുകളിൽ വേഗത കൂട്ടുകയും ചുവപ്പ് സിഗ്നലുകൾ ലംഘിക്കുകയും ചെയ്യുന്നവരെ പിടികൂടുന്നത് ലക്ഷ്യമാക്കി 50-ലധികം ക്യാമറകളാണ് ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളത്. ഓരോ വശത്തെയും 5 ലൈനുകളും നിരീക്ഷിക്കാനും നമ്പർ പ്ലേറ്റുകളുടെ ദൃശ്യങ്ങൾ എടുക്കാനും ശേഷിയുള്ളതാണ് ഇൻഫ്രാറെഡ് ക്യാമറകൾ. ചുവപ്പ് സിഗ്നൽ ലംഘനത്തിന് 8 ബ്ലാക്ക് പോയിന്റും 800 ദിർഹം പിഴയും 15 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടലുമാണ് ശിക്ഷ. ക്യാമറകൾ സ്ഥാപിച്ച ശേഷം ഇന്റർസെക്ഷനുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ 12% കുറവുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 81 അപകടങ്ങൾ നടന്ന സ്ഥാനത്ത് ഇത്തവണ 71 അപകടങ്ങളാണ് സംഭവിച്ചത്. തുടർന്ന് എമിറേറ്റിലുടനീളം 150 ഇന്റർസെക്ഷനുകളിൽ ക്യാമറ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ വിദേശീയരിലേക്കും എത്തിക്കുന്നതിനായി തുടക്കം കുറിച്ച ടേബിൾ ഫുഡ് കമ്പനി ദക്ഷിണാഫ്രിക്കൻ വിഭവങ്ങളും UAEയിലേക്ക് എത്തിക്കുന്നു. UAEയിലെ പ്രമുഖ ഹോട്ടൽ ശൃംഖലയായ ടേബിൾസ് ഫുഡ് കമ്പനി തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിലെ റെസ്റ്റോറൻറ് ശൃംഖലയായ ഗാലിട്ടോയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. UAEയിലെ ദക്ഷിണാഫ്രിക്കൻ അംബാസിഡർ മെമ്പർ ജുനയുടെ സാന്നിധ്യത്തിലാണ് ടേബിൾസിന്റെ CEO ഷഫീന യൂസഫ് അലിയും ഗാലിട്ടോ CEO ലൂയിസ് ജെർമിഷ്യസും കരാർ ഒപ്പിട്ടത്. മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്ക് ഗാലിട്ടോ ബ്രാൻഡിനെ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടേബിൾസ് ഫുഡ് കമ്പനി ഈ ദൗത്യം ഏറ്റെടുത്തത് എന്നും കൊച്ചിയിൽ ആദ്യ റെസ്റ്റോറന്റ് ഉടൻ തന്നെ പ്രവർത്തനം തുടങ്ങുമെന്നും CEO ഷഫീന യൂസഫ് അലി പറഞ്ഞു. വേൾഡ് ഫാസ്റ്റ് ഫുഡ് കമ്പനിയായ ഫ്രഞ്ച് ഫ്രൈഡ് ചിക്കൻ ഗ്രൂപ്പ് യൂറോപ്പിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള കരാറായി. UAEയിൽ വെച്ച് നടന്ന വേൾഡ് ഫ്രാഞ്ചൈസി ഫോറം എക്സിബിഷനിലാണ് ഇതിനുള്ള കരാറുകൾ ഒപ്പുവെച്ചത്. 2 ദിവസങ്ങളിലായി UAEയിൽ നടന്നു വന്നിരുന്ന വേൾഡ് ഫ്രാഞ്ചൈസി ഫോറം എക്സിബിഷൻ സമാപിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് അടക്കമുള്ള ഭക്ഷ്യവിഭവങ്ങളും പഴച്ചാറുകളും ലോകജനതയ്ക്ക് പരിചയപ്പെടുത്തുവാനും വിപണനം ചെയ്യുവാനുമായി സംഘടിപ്പിച്ച വേൾഡ് ഫ്രാഞ്ചൈസി ഫോറം എക്സിബിഷനിൽ 50 അന്താരാഷ്ട്ര ബ്രാൻഡുകൾ സംബന്ധിച്ചു. ഫ്രാഞ്ചൈസി ഫോറം UK ഡയറക്ടർ ജോൺ ക്യൂലൻ, FFC ചെയർമാൻ ഡോക്ടർ ഫ്രാൻസിസ് ക്ലീറ്റസ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ അബുദാബി ആസ്ഥാനമായുള്ള FFC ഗ്രൂപ്പ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചു. FFCയുടെ 100 ഔട്ട്ലെറ്റുകൾ ലണ്ടൻ ആസ്ഥാനമായി ഉടൻ തുറക്കുമെന്നും ചെയർമാൻ ഡോക്ടർ ഫ്രാൻസിസ് ക്ലീറ്റസ് അറിയിച്ചു. അബുദാബി മീന മാർക്കറ്റിലെ കരിക്കച്ചവടക്കാരുടെ ജീവിത അനുഭവങ്ങളാണ് ഈ ആഴ്ച ക്യാപിറ്റൽ ക്യാൻവാസിൽ. ഗൾഫ് രാജ്യങ്ങളിൽ ചൂടിന്റെ ശക്തി വർദ്ധിച്ചതോടെ തൊഴിൽ രംഗത്ത് കൂടുതൽ ബുദ്ധിമുട്ടും അസ്ഥിരതയും പ്രതിസന്ധിയും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കരിക്കച്ചവട മേഖലയിൽ തൊഴിലെടുക്കുന്നവർ. അഹ്ലൻ അബുദാബിയുടെ ക്യാമറ ഈ ആഴ്ച കടന്നു ചെല്ലുന്നത് സാധാരണക്കാരുടെ ശ്രദ്ധ അധികം എത്തിപ്പെട്ടിട്ടില്ലാത്ത കരിക്കച്ചവടക്കാരുടെ ഇടയിലേക്കാണ്. മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ തങ്ങളുടെ വാരാന്ത്യ ആഘോഷങ്ങൾക്കും കുടുംബ കൂട്ടായ്മകൾക്കും ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കരി അഥവാ കോൾ.
എന്നാൽ ഈ കരിയിൽ പുതഞ്ഞ ജീവിതങ്ങളെക്കുറിച്ച് ആരും ചിന്തിച്ചു കാണില്ല. ഈ തൊഴിൽ മേഖലയിലേക്കാണ് ക്യാപിറ്റൽ ക്യാൻവാസ് കടന്നു ചെന്നത്. എല്ലാ പ്രവാസികളെയും പോലെ തങ്ങളുടെ കുടുംബത്തിൻ്റെ വർണ്ണാഭമായ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് കരിപുരണ്ട തങ്ങളുടെ ദിനങ്ങൾ ഇവർ സജീവമാക്കുന്നത്. ചൂട് ശക്തമായതോടെ ഇവിടെ കച്ചവടം കുറയുമെന്നും ഈ മേഖലയിൽ പ്രതിസന്ധി അനുഭവപ്പെടുന്നുണ്ട് എന്നും കരിത്തൊഴിലാളികൾ ക്യാപിറ്റൽ ക്യാൻവാസിനോട് പറഞ്ഞു. പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ കച്ചവടം ബിസിനസ് കുറച്ച് ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ചൂടായി കഴിഞ്ഞാൽ ഇതിന് കച്ചവടം മോശമായി വരും. ചൂട് കാലത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തണുപ്പുകാലത്താണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ചൂടുകാലത്ത് കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ. അപ്പോൾ ഇതിന് മുന്നേ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, തിരിച്ചു പോയി, അലർജി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ നമ്മളെ ജീവിതമാർഗമായിട്ട് ഇവിടെ തുടർന്നു പോവുകയാണ്. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അടക്കം നിരവധി പേർ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ മുൻതൂക്കം മലയാളികൾക്ക് തന്നെയാണ്. മുപ്പത് വർഷമായി കരിക്കച്ചവടം ചെയ്യുന്ന മലപ്പുറം സ്വദേശി മൂസാക്കയുടെ കടയിൽ മക്കളും ബന്ധുക്കളുമടക്കം 15 പേർ ജോലി ചെയ്യുന്നുണ്ട്. മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച് ത്വക്ക് രോഗങ്ങളും അലർജിയും അടക്കമുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കരിയിൽ ജോലി ചെയ്യുന്നവർക്കാണ്. എന്നിട്ടും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉന്നമനത്തിനായി ഈ കരിക്കിടയിൽ ഇവർ ജീവിതം തള്ളി നീക്കുന്നു. അവിടെ നാട്ടിൽ വാട്ടർ ജോലി ചെയ്തിരുന്നു, ഹോട്ടൽ കൂലിപ്പണിയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവിടെ വന്ന് അറിയാനും വിസ തന്നു. അങ്ങനെ അവിടെ വന്ന് അറബിയുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു. അങ്ങനെ അറബ കട ഇട്ടതെന്നാണ് ചെറിയ കട. അങ്ങനെ അപ്പോൾ സുഖമായിട്ട് അമ്പത്തിലെ കുറേ കടയൊക്കെ കിട്ടിയത് വലുത് തന്നു. വലുതേനെ തന്നിങ്ങനെ കട. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാർ 10-15 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീസൺ മാറിയതോടെ ജോലിയിലെ ബുദ്ധിമുട്ട് വർദ്ധിക്കുക മാത്രമല്ല, കച്ചവടത്തിൽ പ്രതിസന്ധിയും അനുഭവപ്പെടുമെന്നും പലരും ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് എന്നും ഇവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. കരിയെന്ന് പറഞ്ഞാൽ മറ്റ് തൊഴിലുമാർക്ക് തൊഴിലല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള തൊഴിലാണ്. ലോഡ് വന്നാൽ ലോഡ് ഇറക്കണം, പിന്നെ ഇത് കുത്തി പൊട്ടിക്കണം, ഇത് ഐറ്റം തിരിക്കണം. പിന്നെ ഒരു 3 പേര് വന്ന് റിട്ടേൺ പോയി നാട്ടിലേക്ക്. പിന്നെ നാട്ടിൽ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത് പോവാണ്. ഭയങ്കര ഇതാണ്, അലർജിയാണ്. പിന്നെ തുമ്പിൽ ഉറക്കില്ല. പിന്നെ ചൂടായാൽ ഭയങ്കര ചൂട്, തണുപ്പായ തണുപ്പ്. ചൂടായി കഴിഞ്ഞാൽ മേലെ നഖ പൊട്ടിപ്പോവും, തണുപ്പായാലും മേലെ പൊട്ടും. കരി ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അറബ് വംശജരാണ്. ചുട്ടെടുക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഷീഷ എന്ന് വിളിക്കുന്ന ഹുക്ക എന്നിവയ്ക്കുമായി ഹോട്ടലുകൾ, കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, വീടുകൾ എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 4 ടൺ മുതൽ 9 ടൺ വരെ കരി വിറ്റു പോകുന്നുണ്ട്. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന ഇവരുടെ ഒരു ദിവസം പൂർണ്ണമാകുന്നത് പാതിരാത്രിയിലാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇവരെ അലട്ടുന്നുണ്ടെങ്കിലും കടന്നുവരുന്ന ഒരു വസന്തകാലത്തിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് മൂസാക്ക അടക്കമുള്ള മീന മാർക്കറ്റിലെ കരിക്കച്ചവടക്കാർ. ചൂടുകാലത്ത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും അബുദാബി യൂണിവേഴ്സൽ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഫസിയ റഫീഖ് ക്യാപിറ്റൽ ടിപ്സിൽ വിശദീകരിക്കുന്നു. ഈ ചൂട് കാലാവസ്ഥയിൽ കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖങ്ങൾ ഏതെല്ലാമാണ്? എന്താണ് അവയുടെ പ്രതിവിധി? ഈ ചൂട് കാലാവസ്ഥയിൽ കുട്ടികളിൽ പല അസുഖങ്ങളും കൂടുതലായി കണ്ടുവരുന്നു. ഇതിൽ ചൂടിൻ്റെ ഡയറക്റ്റ് ഇഫക്റ്റ് കൊണ്ട് വരുന്നത് ഹീറ്റ് എക്സോഷൻ എന്ന് പറയും. അതായത് അമിതമായി ചൂട് കൂടുമ്പോൾ കുട്ടികൾക്കൊരു തളർച്ച ഉണ്ടാകുന്നു. ഇത് വരാതിരിക്കാൻ ഹീറ്റ് എക്സ്പോഷർ കുറയ്ക്കണം.
കുട്ടികളെ നല്ലവണ്ണം വെള്ളം കുടിപ്പിക്കണം, ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള പ്രതിവിധികൾ ചെയ്യണം. പിന്നെ അന്തരീക്ഷത്തിൽ പൊടിയുടെ അംശം കൂടുമ്പോൾ അത് കുട്ടികൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശത്തിന് തടസ്സമുണ്ടാകുകയും അലർജിക് റൈനൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ആസ്മ, അതാണ് സാധാരണയായി ഡസ്റ്റ് ഇൻഹേൽ ചെയ്ത് വരുന്ന അസുഖം. ചൂട് കൂടുതലുള്ളപ്പോൾ സ്കിൻ ഡിസീസും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഡ്രൈനെസ് കൂടുതലായിട്ട് സ്കിന്നിൽ റാഷസ് വരും. അതിന് കൂടുതലായിട്ട് ഹൈഡ്രേഷൻ, അതായത് വെള്ളം കുടിക്കുകയും സ്കിന്നിൽ എമോളിയൻ ക്രീം സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് തടയാൻ കഴിയും. ഇത്തരം രോഗാണുബാധയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? രോഗാണുബാധ കൂടുതലായും ഈ സമയത്ത് കണ്ടുവരുന്നുണ്ട്. അതിലധികവും വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. ചൂട് കൂടുതലുള്ള സമയത്ത് സാധാരണ ചിക്കൻ പോക്സ്, അഡിനോ വൈറൽ ഇൻഫെക്ഷൻ, പാർവ വൈറൽ ഇൻഫെക്ഷൻ, അങ്ങനെ പല വൈറൽ ഇൻഫെക്ഷൻസും വരുന്നുണ്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, സ്കാർലറ്റ് ഫീവർ എന്ന് പറയും, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, അതും അധികമായി കണ്ടുവരുന്നു. ചില അസുഖങ്ങൾക്കൊക്കെ വാക്സിൻ ഉണ്ട്, പക്ഷേ എല്ലാ അസുഖങ്ങൾക്കും വാക്സിൻ ഇല്ല. ഇതിന് പ്രധാനമായും കാരണം കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറവാകുന്നതുകൊണ്ടാണ്. ഇമ്മ്യൂണിറ്റി, അതായത് പ്രതിരോധ ശക്തി കുറയുന്നതിന് പ്രധാന കാരണം പോഷക ആഹാര കുറവാണ്. അതായത് ചില ന്യൂട്രിയൻസ് കുറവായത്, പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അധികവും ഈ ഭാഗത്ത് കണ്ടുവരുന്നുണ്ട്. സൺ എക്സ്പോഷർ കുറവാണ് ഇതിനൊരു പ്രധാന കാരണം. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മുൻകൂട്ടി കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഫുഡ് പോയ്സണിങ്ങും ഈ സമയത്ത് അധികമായി കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷൻ എന്ന് പറയാം. അതായത് ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ആഹാര സാധനങ്ങൾ പുറത്തു വച്ചാൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വരാം. അത് കഴിക്കുന്ന കുട്ടികൾക്ക് ഫുഡ് പോയ്സണിങ്, അതായത് പ്രധാനമായിട്ടും ഛർദിയും വയറിളക്കം, വയറുവേദന, ഇങ്ങനെ മുതൽ ഈ വക രോഗലക്ഷണങ്ങളാണ് കാണുന്നത്. മാലിന്യമായ ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ഇത് ഒഴിവാക്കാൻ കഴിയും. അവധിക്കാല യാത്രകൾക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ചൂട് കാലാവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് വരാം. ഇവിടെ നാട്ടിൽ പോകുമ്പോൾ പ്രത്യേക ഒരു വേറൊരു ക്ലൈമറ്റ് ആയിരിക്കും. ആ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അണുബാധയും അലർജി എല്ലാ ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രിക്കോഷൻസ്, മുൻകരുതലുകളായിട്ട് ഇപ്പോൾ ആസ്മ വരുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ മെഡിക്കേഷൻസ് എല്ലാം നേരത്തെ എടുത്തിട്ട് പോകണം. ട്രാവൽ ചെയ്യുന്നതിന് ഒരു 1 ആഴ്ച മുമ്പേ ആ മരുന്നുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ മലേറിയ ഉള്ള സ്ഥലത്തേട്ടാണ് പോകുന്നതെങ്കിൽ മലേറിയയുടെ പ്രോഫിലാക്സിസ് പ്രിവെൻഷന് വേണ്ടി പ്രത്യേക മരുന്നുകളുണ്ട്. അത് പോകുന്നതിന് 1 ആഴ്ച മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്യണം. ഫ്ലൂ വാക്സിൻ എല്ലാ സ്ഥലത്തും ലഭ്യമാണ്. അതുകൊണ്ട് ഫ്ലൂ വാക്സിൻ എടുക്കാത്ത കുട്ടികൾ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. 1 വർഷത്തേക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ എന്നീ കൊതുക് പരത്തുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളെ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീം ഉപയോഗിക്കണം. നവജാത ശിശുക്കളെയും കൊണ്ട് അമ്മമാർ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികളുടെ ചെവി ഇയർ കോട്ടൺ വെച്ച് അടച്ച് വെക്കുക, ബ്ലോക്ക് അടച്ചു വെക്കുക. പിന്നെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് മുടങ്ങാതെ കൊടുക്കുക. മുലയൂട്ടുന്ന അമ്മമാർ, മുലപ്പാലിൽ വൈറ്റമിൻ ഡിയുടെ അംശം ഇല്ലാത്തത് കൊണ്ട് തുടർച്ചയായി വൈറ്റമിൻ ഡി ഡ്രോപ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അതൊരു ഏകദേശം 1 വർഷം വരെ കുട്ടികളെല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്ന സ്റ്റേജ് ആകുന്നത് വരെ വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കേണ്ടതാണ്. ഈ ചൂടുകാലത്ത് കുട്ടികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ഫ്ലൂയിഡ് ഇൻടേക്ക്, അവരുടെ പ്രിവൻറ്റീവ് വാക്സിനേഷൻ, പ്രതിരോധ മരുന്നുകൾ, ഇവയെല്ലാം സമയത്ത് കൊടുക്കുകയും കുട്ടികൾ ആവശ്യത്തിന് വെള്ളം, അതായത് 5-6 ഗ്ലാസ് വെള്ളം വരെ ഒരു ദിവസം കുടിക്കുകയും, ഇതൊക്കെ ചെയ്താൽ ഈ പല അസുഖങ്ങളും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഒരു പ്രവാസിയുടെ വീട് എങ്ങനെ മനോഹരമായി അലങ്കരിക്കാമെന്ന് വിശദീകരിക്കുകയാണ് ഇത്തവണ ക്യാപിറ്റൽ ലൈഫിൽ. Thank you.
ലീഡ് ആരാണ് ആദ്യം വന്ന് കണ്ട് സെലക്ട് ചെയ്തത്? ആന്റിയും അങ്കിളും കൂടി ഒരുമിച്ച് വന്നതാണോ അതോ ഫാമിലി എല്ലാരും കൂടി വന്നാണോ ഇത് കണ്ടത്? ഈ വീട് സെലക്ട് ചെയ്ത് സെല്ലിനും മോളും കൂടെ വന്നാ. അവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. നോക്കിയപ്പോൾ സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള ബെഡ്റൂം ഒക്കെ നല്ല സ്പേഷ്യസാണ്. പിന്നെ അല്പസ്വല്പം കോമ്പൗണ്ട് ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇറങ്ങിയിരിക്കാനും നടക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങ് ഫൈനലൈസ് ചെയ്തു. ഇത്രയും മനോഹരമായ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നാച്ചുറലി നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുമല്ലേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീട് വഹിച്ചൊരു പങ്കിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ വീട് ഞങ്ങൾ കാണാൻ വരുമ്പോൾ തന്നെ ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെടുകയായിരുന്നു. ഇഷ്ടപ്പെട്ട് വന്ന് കണ്ടു നമ്മുടെ റിക്വയർമെൻ്റ് എല്ലാം ഫുൾഫിൽ ചെയ്ത ഒരു വീടായിട്ട് അന്നേരം നമുക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർക്ക് മക്കൾക്ക് വലിയ താല്പര്യമായിരുന്നു ഈ അകത്തൂടെ സ്റ്റേഴ്സ് ഉള്ള വീട്. അത് ഇത് കണ്ടു ഫസ്റ്റിൽ മക്കളും ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കും താല്പര്യപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാം കൊണ്ടും നമുക്ക് നല്ല സൗകര്യവും പോസിറ്റീവ് എനർജി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ. യെസ് യെസ്. ഫർണിച്ചേഴ്സ് ഒക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്? കാരണം നമുക്ക് എപ്പോഴും മനസ്സിനിണങ്ങിയ ഫർണിച്ചേഴ്സ് ഒരേ സ്ഥലത്ത് നിന്ന് കിട്ടത്തില്ലല്ലോ. ഫർണിച്ചർ സെലക്ഷൻ ഞങ്ങൾ പല സ്ഥലത്ത് കയറി ഇറങ്ങി. എന്നിട്ട് ഞങ്ങളുടെ ഇതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫർണിച്ചർ നോക്കി പല സ്ഥലത്തു നിന്ന് വാങ്ങിക്കുകയായിരുന്നു. ഇവിടുത്തെ ഡ്രോയിങ് റൂമിലെ ഈ സോഫ സെറ്റ് ഒരിടത്തു നിന്ന്, കർട്ടൺ ഒരിടത്തു നിന്ന്, പിന്നെ ബെഡ്റൂം സെറ്റ്സ് അങ്ങനെയൊക്കെയുള്ള പലതും പല സ്ഥലത്തു നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി സെലക്ട് ചെയ്തെടുക്കുക. സീനയുടെ റൂം സെലക്ട് ചെയ്തത് ആരാണ്? സീന തന്നെ സെലക്ട് ചെയ്തോ അതോ പേരൻസ് അതിൽ ഹെൽപ്പ് ചെയ്തോ? എന്താണ് സീനയുടെ റൂം സെലക്ഷൻ്റെ ഒരു ക്രൈറ്റീരിയ എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോഴേ? ആദ്യമേ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പം വീടൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഫസ്റ്റ്ലി ഞാൻ കയറിയപ്പം ഞാൻ എല്ലാ മുറികൾ നോക്കി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പേഷ്യസ് റൂം ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതിൻ്റെ ഫേർണിച്ചേഴ്സൊക്കെ എൻ്റെ ചേച്ചി സേറ സെലക്ട് ചെയ്തതാണ്. ഹർ ടേസ്റ്റ് ഇസ് റിയലി ഗുഡ്, സോ ഷീ ഡിസൈഡഡ് ദ ഫേർണിച്ചേഴ്സ് ആൻഡ് വേർ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. മൂന്നാമത്തെ ഫ്ലോറിൽ ഞങ്ങൾക്കൊരു സ്മോൾ എക്സസൈസ് ഏരിയ ഉണ്ട്. പിന്നെ എല്ലാം അങ്ങ് ഫർണിഷ്ഡ് ആയി കഴിഞ്ഞിട്ട് ഈ വീടിൻ്റെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോസി ആൻഡ് കാം ആൻഡ് വാം ഫീലിംഗ് ആയിരുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിനും കുടുംബത്തിൻ്റെ ഒക്കെ വിശേഷങ്ങൾ പങ്കിട്ടതിനും ഒരുപാട് നന്ദി. ക്യാപിറ്റൽ ലൈഫിൻ്റെ ഇന്നത്തെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. പുതുമയാർന്ന കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അഹ്ലൻ അബുദാബിയുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം agin@amrita.tv.com.